ഈശംശയക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ള കുട്ടികളെ നല്ല മഴ പെയ്യുന്ന ഒരു ദിവസം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു വാർപ്പ് അല്ലെങ്കിൽ ഒരു വട്ടക കൊണ്ടുവന്ന് വയ്ക്കുക അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു കുപ്പിയും കൊണ്ടുവന്ന് വയ്ക്കുക ഒരമണിക്കൂർ സമയം മഴ കൊള്ളുവാനായിട്ട് അനുവദിക്കുക ഏതായിരിക്കും ഏറ്റവും ആദ്യം നിറയുക വാർപ്പായിരിക്കും അല്ലേ ആ ആ വട്ടകയായിരിക്കും ഏറ്റവും ആദ്യം നിറയുക വചനമാകുന്ന മഴ പെയ്തിറങ്ങാൻ പോവുകയാണ് തുറന്ന മനസ്സോടെ ഇരിക്കുന്നവരിലേക്കാണ് ആദ്യം നിറയപ്പെടുക അപ്പോൾ കുട്ടികളെ വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി നിങ്ങൾ ഈ സമയം ഇരിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്ന പാഠഭാഗമാണ് നമ്മൾ കണ്ടത് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ് ദൈവവചനം എന്താണ് ക്രൈസ്തവ ജീവിതം ഈ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് ഈ ദൈവവചനം എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് സഹായമാകുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടു ഇനി വരുന്ന ഒരഞ്ച് കാര്യങ്ങൾ ദൈവവചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ആദ്യത്തേത് ദൈവവചനം അന്ധകാരം അകറ്റുന്നു ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ആരാണ് സൃഷ്ടിച്ചത് ദൈവമാണ് സൃഷ്ടിച്ചത് എങ്ങനെയാണ് ദൈവം ഈ വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് സൃഷ്ടിച്ചതല്ലേ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ സൃഷ്ടിച്ചത് എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനത്തിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശ്വാസം ഉപയോഗിച്ചു ദൈവത്തിൻ്റെ ചായയും സാദൃശ്യം ഉപയോഗിച്ചു ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ ഈ വസ്തുക്കൾ വസ്തുക്കളിൽ മകുണമായിട്ട് വളരെ മഹത്വത്തോടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് കൊണ്ടാണ് ദൈവം ഇതൊക്കെ ഉപയോഗിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഈ വാക്കുകൾ കൊണ്ട് വചനം കൊണ്ട് ഏറ്റവും ആദ്യം ദൈവം ഉണ്ടാക്കിയത് എന്തായിരിക്കും അത് അന്ധകാരം അകറ്റുന്ന എന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യം ദൈവം മരളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ അപ്പം അന്ധകാരം അകറ്റുക എന്ന കാര്യമാണ് ദൈവം തൻ്റെ വചനം കൊണ്ട് ഏറ്റവും ആദ്യം ചെയ്തത് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിലെ നൂറ്റി അഞ്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അപ്പോൾ വെളിച്ചമാകുന്ന വചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റുകയില്ല എന്നാണ് ആ വചനം നമ്മളോട് പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ യേശു യേശുവിൻ്റെ വഴി വചനമാണെന്ന് കാണിച്ചു തരികയാണ് വചനമാകുന്ന വഴിയിലൂടെ വിശുദ്ധി നേടിയ അനേകം വിശുദ്ധ മക്കള് നമ്മുടെ സഭയിലുണ്ട് വചനത്തിലൂടെ സഞ്ചരിച്ച് ചില വിശുദ്ധ വിശുദ്ധരെ ഒരൊ ഒറ്റ വചനം കൊണ്ട് വിശുദ്ധിയിലേക്ക് ചലിക്കപ്പെട്ടവരുണ്ട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലേഹോള വിശുദ്ധ മാക്സിമില്യൻ കോൾബെ വിശുദ്ധ മദർ തെരേസ വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇവരെല്ലാവരും ഒരൊറ്റ വചനം കൊണ്ടാണ് അവരുടെ ജീവിതം വലിയൊരു വ്യത്യാസത്തിലേക്ക് മാറിപ്പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപസ്തോളൻ എന്ന് വിശേഷിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വചനം ഏതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്താറാം വാക്യമാണ് നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം എന്ന വചനം പാരീസിൽ ഒരു സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ഈ ലോകസുഖങ്ങളൊക്കെ അനുഭവിച്ച് ഉന്നത ജീവിതത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അല്ലേ ഒരു നല്ല പ്രേക്ഷിതനായ തീരുകയാണ് അതുപോലെ വിശുദ്ധനായിട്ട് തീരുന്നു വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ അല്ലേ മുപ്പത് വർഷക്കാലം അദ്ദേഹം ഈ ലോകാരൂപീൽ ജീവിച്ച് സകലവിധം മയച്ചതകളിലും ജീവിച്ച് തെറ്റായ മാർഗത്തിലൂടെ ജീവിച്ച മനുഷ്യനായിരുന്നു പക്ഷേ വചനം അദ്ദേഹത്തെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തെ മാറ്റിമറിച്ച വചനം ഏതാണ് റോമാകാർക്കേഡി ലഹനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് അന്ധകാരം മാറിയിരിക്കുന്നു പ്രകാശം ആഗതമായിരിക്കുന്നു അല്ലേ അന്ധകാരത്തിൻ്റെയും പൈശാചികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോകട്ടെ എന്ന് തുടങ്ങുന്ന റോമാക്കാർക്ക് എഴുതിയ ആ ഭാഗമാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത് അപ്പോൾ ദൈവവചനം അന്ധകാര അകറ്റുന്നു ദൈവവചനം ജീവൻ നൽകുന്നു ദൈവവചനം ജീവദായകമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോ പല വ്യക്തികളെ മരിച്ച വ്യക്തികളെ ഉയർപ്പിക്കുന്നതായിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ലാസറിനെ ഉയർപ്പിച്ച സംഭവമാണ് അല്ലേ ലാസർ മരിച്ചതിന് ശേഷം നാല് ദിവസത്തിന് ശേഷം ഈശോ വന്ന് ഈശോയുടെ വചനങ്ങൾ ഉപയോഗിച്ച് ലാസറിന് ജീവൻ നൽകുന്നു അതുപോലെ ജായ്റോസിൻ്റെ മകളെ അല്ലേ കട്ടലിൽ മരിച്ചു കിടക്കുന്ന ജായറോസിൻ്റെ മകളെ ഈശോ തൻ്റെ വചനം കൊണ്ട് ജീവൻ നൽകുന്നു അതുപോലെ ഒരു വിധവയുടെ മകനെയും ഈശോ ഉയർപ്പിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈശോ മാത്രമല്ല ഈ കാലഘട്ടത്തിലും അനേകം വിശുദ്ധർ അവരുടെ ജീവിത കാലഘട്ടത്തിൽ പല മരിച്ചു പോയവരെ ഉയർപ്പിച്ചിട്ടുണ്ട് അഞ്ചും പത്തും ഇരുപത് പേരെയൊക്കെ ഉയർപ്പിച്ചിട്ടുള്ള വിശുദ്ധരുണ്ട് നമ്മുടെ സഭാ ചരിത്രത്തിൽ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കുക മരവിച്ച മനസ്സുമായിട്ട് നമ്മുടെ ചുറ്റുപാടും ധാരാളം മനുഷ്യരുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അല്ലേ രോഗാവസ്ഥയിൽ വേദനയിൽ ആരും ആരും കൂട്ടില്ലാതെ ബലമില്ലാതെ ജീവിക്കുന്നവർ ധാരാളം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവര് പാപ സാഹചര്യങ്ങളിൽ ജീവി ജീവിച്ചിരിക്കുന്നവര് മാനസികമായിട്ടുള്ള പിരിമുറുക്കമുള്ളവർ ഇങ്ങനെയുള്ളവരുടെ മരവിച്ച മനസ്സിലേക്ക് ദൈവവചനം കടന്നു വരുമ്പോൾ ഉണർവാവുകയാണ് ജീവൻ വയ്ക്കുകയാണ് അനേകം രോഗികൾ സൗഖ്യപ്പെടുന്നു അനേകം പേരുടെ ബലഹീനതയിലേക്ക് ബലമായിട്ട് ദൈവവചനം വരുന്നു അനേകം പേരുടെ ദുശീലങ്ങൾ വിട്ടൊഴിയുന്നു പൈശാചിക ബന്ധനങ്ങൾ വിട്ടൊഴിയുന്നു അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവൻ നൽകുന്നു എന്ന കാര്യം നമ്മൾ പഠിച്ചു അടുത്തത് ദൈവവചനം രക്ഷാദായകമാണ് ഇഷ്ടമുള്ള കുട്ടികളെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും വയസ്സായി കഴിയുമ്പോൾ അവരുടെ സമ്പത്തൊക്കെ നമുക്ക് നൽകും അല്ലേ അവരുടെ ബാങ്ക് ബാലൻസൊക്കെ നമുക്ക് നൽകും ഇത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ നല്ല വിദ്യാഭ്യാസം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പഠിച്ച് നല്ല ഉദ്യോഗ ഉദ്യോഗമൊക്കെ ലഭിച്ചു നല്ല സാമ്പത്തികമായി നല്ല ഉന്നതിയിലാകുമ്പോൾ ആ സമ്പത്തും നമ്മളെ സുരക്ഷിതരാക്കുമോ ആരാണ് നമ്മുടെ രക്ഷകൻ ഈശോയാണ് നമ്മുടെ രക്ഷകൻ അല്ലേ ഈശോ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ് രക്ഷയുടെ സുവിശേഷം അറിയിക്കാനാണ് ഈശോ വന്നതും വിശുദ്ധ പൗലോസ്ലീഗ വചനത്തെ വിശേഷിപ്പിക്കുന്നത് രക്ഷയുടെ സദ്വാർത്തിയായ സത്യത്തിൻ്റെ വചനമെന്നാണ് അത് സുവിശേഷത്തിലൂടെ രക്ഷ എന്ന് വിശുദ്ധ പൗലോസ്ലീഗ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ദൈവവചനം വിശ്വസിച്ച് മാമുദിസ സ്വീകരിക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കുമെന്ന് നമ്മുടെ ഈശോയുടെ വാഗ്ദാനവും അപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവിക ശക്തിയിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ വചനം നമ്മളെ സ്വതന്ത്രരാക്കുന്നു നമ്മൾ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് അവർ അവരെ സത്യമറിയുകയും ആ സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു അപ്പം ഈ സ്വാതന്ത്ര്യം വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കിലേക്ക് പോകാനുള്ള സമയത്ത് അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരെ സത്യത്തിൽ സ്വതന്ത്രരാക്കണമേ അങ്ങയുടെ വചനമാണ് സത്യം ഇവരെ സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണ് സത്യം അപ്പോൾ വചനത്താൽ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നു ജർമിയ പ്രവാചകൻ പറയുന്നുണ്ട് വചനം അഗ്നിയാണ് സ്വർണത്തെക്കുറിച്ച് നമുക്കറിയാം സ്വർണം കൂടുതൽ വെണ്മയുള്ളതാകുന്നത് എങ്ങനെയാണ് അത് അഗ്നിയിൽ ശുദ്ധീകരിക്കുമ്പോഴാണ് എന്തുമാത്രം പ്രാവശ്യം സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നുവോ അതനുസരിച്ച് അതിൻ്റെ മാറ്റം വർദ്ധിക്കുകയാണ് ഇതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് കുടികൊള്ളുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ഈശോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അടുത്തതായി ദൈവവചനം നിത്യജീവൻ നൽകുന്നു ദൈവവചനം നമ്മെ നിത്യജീവിയിലേക്ക് നയിക്കുകയാണ് ഈശോ പറഞ്ഞു എൻ്റെ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനിൽ നിത്യജീവനുണ്ട് അപ്പോൾ ഈശോയുടെ വചനം ആത്മാവും ജീവനുമാണ് ഈ വചനം നിരന്തരം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് കുടികൊള്ളുകയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഉത്തരങ്ങൾ കണ്ടെത്താമെന്നും പറഞ്ഞൊരു അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ് ദൈവവചനത്തെ എങ്ങനെ ജീവിതസ്പർശിയാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥനാപൂർവം ദൈവവചനം വായിക്കുക എന്നുള്ളതാണ് രണ്ടാമത് അതുവഴി അതായത് ദൈവവചനം വായി വായിക്കുന്നത് വഴി വ്യക്തിപരമായിട്ട് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഈ വചനവായനയിലൂടെ വെളിവാക്കപ്പെടുന്ന കാര്യത്തിലൂടെ ഞാൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏതാണെന്ന് നോക്കുക ഞാൻ തിരുത്തേണ്ട തെറ്റുകൾ ഏതാണെന്ന് നോക്കുക നന്മ ചെയ്യുക അപ്പോൾ ഇതുപോലെ വ്യക്തിപരമായിട്ട് ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരിക ജീവിത സ്പർശിയാക്കുക പ്രിയമുള്ള കുട്ടികളെ അവസാനമായിട്ട് എൻ്റെ ചില അനുഭവങ്ങൾ ദൈവവചനത്തെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെ തൊട്ടുമുത്തിയിട്ടാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത് കാരണം രൂപങ്ങളൊക്കെ വളരെ പൊക്കത്തിൽ വെച്ച് ഒക്കെയാണ് അതിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റാൻഡിൽ ഭിത്തിയിൽ വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥം ചുംബിച്ചിട്ടാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിലെ വചന വായനകൾ തലേ ദിവസം രാത്രി വായിക്കുന്ന ഒരു ശീലം എന്നിലുണ്ട് അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത് ഒരു ദൈവവചനമാണ് എല്ലാ ദിവസവും തൊണ്ണൂറ് നൂറ് പേരോളം ഒരു ദിവസം ഒരു വചനവും വായിപ്പിക്കാൻ സാധിക്കുന്നത് വലിയ സുവിശേഷ പ്രഘോഷണമായിട്ട് ഞാൻ കാണുകയാണ് ഇത്രയും ജീവിത കാലഘട്ടത്തിൽ മൂന്ന് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിക്കുവാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം ദൈവം എന്നെ അനുവദിച്ചു ആദ്യ പ്രാവശ്യം ഞാൻ വായിക്കുന്നത് ഏതാണ്ട് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഒരു ഒരു ആകാംക്ഷയോടെ ഒരു ഓടിച്ച് ഒന്ന് വായിച്ചു തീർത്തു എന്ന് മാത്രം രണ്ടാം പ്രാവശ്യം വായിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ സഭ വചനവർഷം ആചരിച്ചു അപ്പോൾ ഒരു വർഷം നീളുന്ന ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർക്കുകയാണ് ഉണ്ടായത് മൂന്നാമത് ഈ വർഷം നമ്മുടെ അൻപത് നോയിമ്പിൻ്റെ കാലഘട്ടത്തിൽ അൻപത് ദിവസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർക്കണമെന്നുള്ളൊരു പ്രതിജ്ഞ ഞാനെടുത്തു അത് പൂർത്തിയാക്കാനായിട്ടും എനിക്ക് സാധിച്ചു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഓർക്കുന്നു വിശുദ്ധ ലീഗയുടെ പേരിൽ അറിയപ്പെടുന്ന പതിമൂന്നോളം ലേഖനങ്ങളാണ് ഞാൻ വായിച്ചു തീർത്തത് അതൊക്കെ വലിയ അനുഭവമായിട്ട് ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന എൻ്റെ കുടുംബത്തിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിശുദ്ധ ഗ്രന്ഥ വായനയ്ക്ക് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു സുഹൃത ജപവും ചൊല്ലാറുണ്ട് അതുപോലെ സൺഡേ ക്ലാസ്സിൽ ഹാജർ വിളിക്കുമ്പോൾ പ്രസൻറ്റ് എന്ന് പറയുന്നതിന് പകരം ദൈവവചനമാണ് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാറ് അപ്പോൾ നമ്മൾ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഞായറാഴ്ച കണ്ടു അത് ആഴത്തിൽ നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ദൈവജനത്തെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുക ദൈവജനം വായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ആദരപൂർവ്വം അതിനെ സമീപിക്കുക ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് നൽകുകയാണ് ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ജീവിത കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങൾ സാധിക്കുന്നോളം പ്രാവശ്യം എഴുതുക പത്തോ ഇരുപതോ നൂറോ എത്രയോന്നറിയില്ല എന്നിട്ടേ അത് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറെ ഒന്ന് അറിയിക്കുക ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നിൽക്കുവാനായിട്ട് പ്രകാശമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അവസാനിപ്പിക്കുന്നു ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ